ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ റെസിപ്പി എണ്ണ കത്രിക്കയാണ്. എണ്ണ കത്രിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രിഞ്ചോൾ, അതായത് വഴുതിനങ്ങയാണ്. വഴുതിനങ്ങ വെച്ചിട്ട് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നുന്ന ഒരു കറിയാണ്. സാധാരണ എല്ലാവർക്കും വഴുതിനങ്ങ വെച്ചിട്ട് അധികം ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടില്ല. പക്ഷേ ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിരിയാണിയുടെ കൂടെ അതേപോലെ പുലാവിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ടാണ് തോന്നുന്നത്. നമ്മൾക്ക് സാധാരണ ചട്നിയും അതേപോലെ റൈത്ത, അച്ചാറ്, പപ്പടം ഇതൊക്കെയാണ് നമ്മൾ ബിരിയാണിക്ക് സൈഡ് ഡിഷായിട്ട് കൂട്ടുന്നത്. പക്ഷേ ഈ ഒരു എണ്ണ കത്തിരിക്ക ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ബിരിയാണി കഴിക്കാൻ സാധിക്കും. അതേപോലെ പുലാവും നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയായിട്ട് ഇത് മാറും. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അതിനു മുൻപ് വിശാൽ പ്രദീപ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തായി ബെല്ലൈക്കൺ വരുന്നതാണ്, അത് പ്രസ് ചെയ്താൽ ഓൾ ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. നമുക്ക് വീഡിയോ കാണാം. അതിന് മുൻപായി ഞാൻ ഈ കടല ഒന്ന് വറുത്തെടുക്കുകയാണ്. എൻ്റെ അടുത്ത് പച്ച, നമ്മുടെ സാധാരണ നിലക്കടലയാണ്, ഇത് പച്ചക്കടലയാണ് എൻ്റെ അടുത്തുള്ളത്. അതുകൊണ്ട് ഞാനൊന്ന് വറുത്തെടുക്കുകയാണ്. സാധാരണ ഉപ്പ് പൊടി ഇട്ടിട്ട് നല്ലോണമൊന്ന് വറുത്ത് ഞാൻ മാറ്റി വെക്കട്ടെ. ഇത് നമ്മൾക്ക് ഒരു അരക്കപ്പ് വരെ ഈ കറിക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നതും. ഇപ്പോൾ നല്ലോണം ഞാൻ വറുത്തു മാറ്റി വെച്ചു. അതിനുശേഷം ഞാനൊരു നമ്മുടെ കുക്കറിൻ്റെ അകത്തേക്ക് നല്ലെണ്ണയാണ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത്, ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്ത് അത് നല്ലോണം ചൂടായി വരുമ്പം ഇതാ നമ്മുടെ വഴുതിനങ്ങ മുഴുവനായിട്ട് തന്നെയാണ് ഇടുന്നത്, പക്ഷെ 4 മുറിച്ചിട്ടുണ്ട്. ഇത് ഞാൻ നല്ലോണം കുക്കറിൻ്റെ അകത്ത് വെച്ചിട്ട് നല്ലോണമൊന്നും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളൂ. നല്ലോണം ഇതേപോലെ കളറൊന്ന് ചേഞ്ചായി വരണം. അതുവരെ ഒന്ന് വഴറ്റി നമ്മളത് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചിട്ട് നമ്മൾ അതിനുശേഷം കുറച്ച് ആ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ മറ്റുള്ള ഐറ്റംസൊക്കെ ചേർക്കുന്നത്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നിലക്കടല ഞാനൊരു 1/2 കപ്പ് ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ള എള്ളാണ് ഞാൻ, വൈറ്റ് എള്ളാണ് ചേർക്കുന്നത്, അത് ചേർത്തിട്ടുണ്ട്. അതേപോലെ 1 ടേബിൾ സ്പൂൺ പെരുംജീരകവും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ മുന്നേ ഞാൻ ഫ്രൈ ചെയ്തതുകൊണ്ട് കുറേ നേരം ഒന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതിലേക്ക് തന്നെ നമ്മൾക്ക് മറ്റുള്ള ചേരുവകളും ചേർത്ത് കൊടുക്കാം. അതായത് ഞാൻ 2 കഷ്ണം ഇഞ്ചിയാണ് ചേർക്കുന്നത്. ഇത് നല്ലോണം ഒന്ന് ചൂടായിട്ട് വരട്ടെ. അതിനുശേഷം ഞാനൊന്ന് ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതിൻ്റെ അകത്തേക്ക്. 2 കഷ്ണം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ അരച്ചു വെച്ച ഇഞ്ചി പൂണ്ട് പേസ്റ്റ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കണ്ട, നമ്മൾക്ക് കറി ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്താൽ മതി. ഞാനിപ്പോൾ അരച്ചു വെച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് തന്നെ 2 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തു. പിന്നെ ഞാനൊരു 6-7 പല്ല് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് തന്നെ ഞാൻ ഒരു വലിയ സവാള ചേർത്തിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് മുറിച്ചത്. അതൊന്നും ചെറിയ നമ്മൾ വഴറ്റി അരയ്ക്കാനുള്ള മിക്സാണിത്. നമ്മൾ മിക്സിൻ്റെ അകത്ത് നല്ലോണം അരച്ച് നല്ല മഷി പോലെ അരച്ച് വെക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചത്. അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ അതേപോലെ 1 തക്കാളിയാണ് ഇട്ടിരിക്കുന്നത്, അതേപോലെ വലിയ തക്കാളിയാണ്. അതും ചേർത്ത് നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ആ തക്കാളി ഒന്ന് ഉടങ്ങി വരട്ടെ, അതുവരെ ഒന്ന് വഴറ്റുക. എന്നിട്ട് അതിനകത്തേക്ക് തന്നെ നമുക്ക് 1 കപ്പ്, അതായത് ചെറിയ 1/2 കപ്പ് മതി, 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇനി ഞാനത് മിക്സിയിൽ അരച്ചിട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. ഇതാ ഞാൻ നല്ലോണം ചൂടാറി നല്ല മിക്സിയിൽ അരച്ച് നല്ല പേസ്റ്റാക്കി എടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാൻ 1 കുക്കർ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. അതേ പാൻ തന്നെയാണ് ഞാൻ ചൂടാക്കുകയാണ്. ചൂടാക്കിയിട്ട് അതിന് 3 ടേബിൾ സ്പൂൺ ഞാൻ ഇതേപോലെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് വെളിച്ചെണ്ണയിലല്ല ഉണ്ടാക്കുക, നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അതുകൊണ്ട് നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾക്ക് എണ്ണ കത്തിരിക്ക എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ ഇത് നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ നമുക്ക് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസ് ചേർക്കാനുണ്ട്. ഈ ടൈമിൽ നമ്മൾക്കിതാ പെരുംജീരകം ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലോണം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് തന്നെ ഒന്ന് ചൂടായിക്കോട്ടെ, നല്ലോണം ഒന്ന് പൊട്ടി വരട്ടെ. അത് അതിലേക്ക് നമ്മൾക്ക് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന 2 പട്ട ഞാനിതാ 3-4 കഷ്ണമാക്കി മുറിച്ചിരിക്കുകയാണ്. മുറിച്ചിട്ട് കൊടുത്തു. പിന്നീട് ഞാൻ അതിലേക്ക് 2 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഗ്രാമ്പ് ഇട്ട് കൊടുത്തു. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് ബേലീഫ് ഇട്ട് കൊടുക്കാം. അതൊരു ബേലീഫ് ഞാൻ 2 ആയിട്ട് മുറിച്ചതാണ്, അതും ഇട്ട് കൊടുത്തു. ഒന്ന് അതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ടതിന് ശേഷം ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. കുറേ നേരമൊന്നും വഴറ്റണ്ട, എന്നാൽ നമ്മളത് മുന്നേ നമ്മൾ നല്ല ചൂടാക്കി വെച്ചതുകൊണ്ട് തന്നെ അധിക നേരമൊന്നും നമുക്കത് വഴറ്റേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ ഞാൻ ഈ ഇതിലേക്കാണ് ഞാൻ പൊടികളൊക്കെ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച പൊടിയാണെങ്കിൽ ഈ ഗ്രേവി ചേർക്കുന്നതിന് മുൻപ് നമ്മൾക്ക് എണ്ണേൻ്റെ അകത്തേക്ക്
പിന്നെ പൊടികളൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ എല്ലാം ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടികളാണ്, മല്ലിപ്പൊടി ആണെങ്കിലും മുളക് പൊടി, മഞ്ഞൾ, ഇതൊക്കെ ഞാൻ ചൂടാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഗ്രേവിൻ്റെ അകത്തേക്കാണ്, അല്ലെങ്കിൽ ഞാൻ ആ എണ്ണയിലേക്കാണ് ഇടുന്നതെങ്കിൽ അതൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഈ ഗ്രേവിൻ്റെ അകത്തേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എണ്ണയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി അതിനുശേഷം കൂടെ ഗ്രേവി ചേർത്ത് ഇളക്കാം. ഇപ്പം ഞാൻ അത്യാവശ്യം കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഞാനൊന്ന് നല്ലോണം ചൂടാക്കി എടുക്കട്ടെ. ഇപ്പം ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കും. പിന്നീട് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നീട് നമ്മൾക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നമ്മൾക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വഴറ്റി വെച്ചിരുന്ന കത്തിരിക്കാവോ അതിൻ്റെ കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ എനിക്ക് കുറച്ച് നല്ല കട്ടിയിലാണ് ഗ്രേവി ഇരിക്കുന്നത്. ഇത് നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാവുക. അതിനകത്തേക്ക് ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ നല്ല പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുത്തു. അത് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടെ ചേർക്കണം. അപ്പോൾ നമ്മൾക്ക് അതിന് ശേഷമാണ് നമ്മളിത് മൂടി വെച്ച് ഒരു വിസിൽ വരെ മതി. എന്താണെന്ന് വെച്ചാൽ ഇതിലെല്ലാം വെന്ത ഐറ്റംസ് ആയതുകൊണ്ട് അധികം വേവാനൊന്നുമില്ല. ഒന്ന് എണ്ണ മാത്രം ഒന്ന് തെളിഞ്ഞു വരണം. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളത്തിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് മിക്സാക്കി നല്ലോണം ഒന്ന് മൂടിയിട്ട് ഒരു വിസിൽ വരുന്നത് വരെ മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ മൂടിയിട്ടു. മൂടി വെച്ചതിന് ശേഷം ഒരു വിസിൽ വരെ വെയിറ്റ് ചെയ്തു. ഇപ്പം ഞാൻ മൂടിയൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എണ്ണയൊക്കെ മേലെ അത്യാവശ്യം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ തൂക്കിയിട്ട് ഞാൻ എടുത്ത് സെർവ് ചെയ്യാണ്. ഇത് നമ്മുടെ കത്തിരിക്ക, എണ്ണ കത്തിരിക്ക റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ബിരിയാണിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. ഞാനിനി ബിരിയാണിയുടെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ താങ്ക് യു, ബൈ.